കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണ് പഴയൊരു പടവും പൊക്കിപ്പിടിച്ച് പി ടി തോമസ് കളത്തിലിറങ്ങിയിരിക്കുന്നത് പി ടി തോമസിൻ്റെ ഒരു ഊളത്തരത്തെ വളരെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പൊളിച്ചടുക്കി കൊടുത്തപ്പോൾ പിന്നെ പത്രങ്ങളായ പത്രങ്ങളൊക്കെ മുങ്ങിത്തപ്പലായി ഒരു ദിവസം മുഴുവൻ പി ടി തോമസ് അങ്ങനെ മുങ്ങിത്തപ്പി എടുത്തിട്ട് ഈ മരം മുറിക്കേസിൽ പ്രതിസ്ഥാനത്തുള്ളയാൾ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കുന്ന ഒരു ചിത്രം കിട്ടി ആ ചിത്രവുമായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ അംഗം രണ്ടായിരത്തി പതിനാറിൽ അല്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഉദ്ഘാടനം നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ആരോപണവുമായി രംഗത്തെത്തുകയാണ് മുഖ്യമന്ത്രി ഒരാൾക്ക് കൈ കൊടുക്കുന്ന ചിത്രമൊക്കെ വച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ മരമുറി കേസിൽ പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നൊക്കെ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയാൻ പി ടി തോമസിൻ്റെ തലയ്ക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് കരുതേണ്ടി വരും നമുക്ക് നേരത്തെയും ഈ സ്വ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങളായിരുന്നല്ലോ ഉന്നയിച്ചത് എന്നിട്ട് എന്തായി മനുഷ്യരുമായി ബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകൻ സ്വാഭാവികമായി അവരുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വച്ച് കാണുകയും അടുത്ത് ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതിലൊക്കെ അവർ കുറ്റക്കാരാണ് എന്ന് പറയുന്നതാണോ ഇപ്പോൾ സോളാർ വിഷയം ഉണ്ടായപ്പോൾ സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന ആ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അന്വേഷണത്തിൽ സരിത തന്നെ ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോഴാണ് അതിന് മറ്റൊരു ബലമുണ്ടാകുന്നത് അല്ലാതെ വെറും ഒരു ചിത്രം കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ്റെ പ്രത്യേകിച്ചൊരു മുഖ്യമന്ത്രി ധാരാളം പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെന്ന് നിൽക്കുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ആ ബന്ധം അത്ര തിക്കാണ് എന്ന് പറയുന്നതിലെ ഒരു ധാർമ്മികത ഇല്ലായ്മയുണ്ട് ആ ധാർമ്മികതയെക്കുറിച്ചാണ് ഇപ്പോൾ നശിച്ച് നാരായണക്കല്ലെടുത്ത് നിൽക്കുന്ന കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫോൺ വിളിച്ചാൽ അടുത്തു നിന്ന് ഫോട്ടോ എടുത്താലൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് പുതിയ അദ്ദേഹത്തിൻ്റെ ചോദ്യം പി ടി തോമസിനും ഇതുപോലെ പല ഘട്ടങ്ങളിലായി ചോദ്യമൊക്കെ ചോദിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ കൊച്ചിയിലെ ഓട്ട മത്സരത്തിൻ്റെ ഇടയിലൊക്കെ അങ്ങനെയുള്ള ആൾ തന്നെ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഒരു ചിത്രവും പൊക്കിപ്പിടിച്ചെത്തുമ്പോൾ കേരളീയ സമൂഹം എന്താണ് വിചാരിക്കേണ്ടത് ഇപ്പോൾ ഈ മാങ്കോ ഫോൺ എന്ന് പറയുന്ന ഒരു സംരംഭവുമായി അവർ മുന്നോട്ട് വരുന്നു അതിൻ്റെ പരസ്യം ദേശാഭിമാനിയിൽ വരുന്നു എന്നുള്ളതൊന്നും ഒരു അപരാധമൊന്നുമല്ല പക്ഷേ അവർ തട്ടിപ്പുകാരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നു അത്തരമൊരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കാതെ വരുന്നു എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം കേരളം കണ്ടതാണ് തട്ടിപ്പുകാരെ കൃത്യമായി വലയിലാക്കപ്പെടുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നല്ലേ അത് ബോധ്യപ്പെടുന്നത് അതിൻ്റെ അടുത്ത് ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാം നമ്മൾ സംരംഭത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നവരായതുകൊണ്ട് സ്വാഭാവികമായി ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പിന്തുണ ഇവർ നാളെ തട്ടിപ്പുകാരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇത് ഈ പടവും എടുത്തു വെച്ചതാ ഇവർ മൊത്തം തട്ടിപ്പുകാരാണ് ഈ രാഷ്ട്രീയക്കാരും തട്ടിപ്പുകാരാണ് എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടിയുണ്ടല്ലോ ആ തട്ടിപ്പ് പരിപാടിയുടെ പുതിയൊരു രൂപമാണ് ഇപ്പോൾ പി തോമസ് പൊക്കിപ്പിടിച്ചിരിക്കുന്ന ഈ ഫോട്ടോ